വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാൻ അറിയൂ വചനം വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തി വചനം വചനം ദൈവത്തിൻ വചനം 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 ദൈവത്തിൻ വചനം ആൻഡോ എന്താ അല്ല എന്നെ കണ്ടിട്ടും മിണ്ടാതെ പോയതുകൊണ്ട് വിളിച്ച എന്ത് മിണ്ടാൻ നിന്നോടൊക്കെ മുട്ടുന്നതിനെ നല്ലതേ വല്ല പട്ടിയോടും പൂച്ചയോടൊക്കെ മുട്ടുന്നതാ കള്ളത്തരം കാണിച്ചിട്ട് അത് ചെയ്തില്ലെന്ന് പറയുക എന്നിട്ടിപ്പോ ലോഹ്യം കൂടാൻ വന്നേക്കണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഇപ്പോഴും പറയുന്നത് എടാ ഞാനത് ചെയ്തിട്ടില്ല ദേ എന്റെ വായിലിക്കണം കേക്കണ്ടെങ്കി മര്യാദക്കെടുത്ത് പോയിക്കോ ഞാൻ വണ്ടിയുടെ അടുത്ത് വന്നപ്പോ ആ പെയിന്റ് പോയ ഭാഗവും ഇൻഡിക്കേറ്റർ പൊട്ടിയ ഭാഗവും ഒക്കെ നീ തൊട്ടു നോക്കിയതായിരുന്നോ അതെ ആ നിന്റെ വണ്ടി മുട്ടിയല്ലാതെ സംഭവിച്ചെങ്കി പിന്നെ നീ എന്തിനാ വണ്ടിയിൽ പരിശോധന നടത്തണത് എടാ ആ വണ്ടി നിന്റേതാണെന്ന് എനിക്കറിയാലോ അതിന് അതിനടുത്തു കൊണ്ടുവന്ന് എന്റെ വണ്ടി വെക്കുമ്പോഴാണ് നിന്റെ വണ്ടി ഇങ്ങനെ പൊട്ടിയിരിക്കുന്നത് കാണുന്നത് അത് ഞാൻ നോക്കുമ്പോഴാണ് നിന്റെ വരവ് ഓ അപ്പൊ ഞാൻ സമയത്ത് വന്നതാണ് കുഴപ്പമായതല്ലേ അതുകൊണ്ട് നിന്നെ കൈയോടെ പൊക്കാൻ പറ്റി അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. ആദ്യം ആലോചന, പിന്നെ ശാസനം. കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത്. പ്രഭാഷകൻ 11:7-8 വാക്യങ്ങൾ. വർഷോപ്പിലെ കാശ് എന്റെ പോക്കറ്റിൽ നിന്ന് കൊടുത്തു, എന്നിട്ട് വന്നു നിന്ന് ന്യായം പറയാൻ നിൽക്കരുത്. നീ പറഞ്ഞത് തന്നെ പറയുകയും വിശ്വസിക്കുകയും ചെയ്ത എനിക്ക് പിന്നെ ഒന്നും പറയാനും ചെയ്യാനില്ല. എന്ന് പറഞ്ഞങ്ങോട് പോയാലോ? വണ്ടിക്ക് വന്ന നഷ്ടപരിഹാര തുക ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതെ നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, സ്വയം തെറ്റ് മനസ്സിലാക്കിയിട്ട് ആ കാശിങ്ങൾ തന്നെ. അതേതായാലും ഉണ്ടാകില്ല, കാരണം എന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടില്ല. നീ ഒന്നോർത്തോ, മുകളിൽ ഒരാളിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. സത്യം ഒരു കാലത്ത് പുറത്തു വരും. ആ മാത്യു, ആ എന്ത് പറ്റി ഒറ്റയ്ക്ക് ഇങ്ങനെ? ഏയ് വെറുതെ ഇരുന്നതാ. അല്ലെങ്കിൽ എപ്പോ എവിടെയാണെങ്കിലും നിങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ചല്ലേ കാണൂ? ഞാനിപ്പോ പള്ളിയിൽ പോയിരുന്നു, കൂട്ടത്തില് സിമിത്തേരിലും കയറിയിരുന്നു. ജോസേട്ടന്റെ കുഴിമേടത്തിപ്പാനേ എന്നെ ജോസേട്ടൻ വല്ലാതെ തെറ്റിദ്ധരിച്ചിരുന്നു. ഞാൻ പള്ളിക്കമ്മിറ്റിയിലുണ്ടായിരുന്നല്ലോ, പള്ളിവെക്ക് മതിലും പുള്ളിയുടെ കോമ്പൗണ്ടിൻ്റെയും വിഷയെ. അല്ല, അവസാനം ചേട്ടന് സത്യാവസ്ഥ മനസ്സിലായിരുന്നു. മാത്യു, നീ ആ കാര്യത്തിൽ നിരപരാധിയാണ്. ആണോ? എന്നാലും അത് നേരിൽ പറഞ്ഞ് തീർക്കാൻ സാധിച്ചില്ലല്ലോ എന്നൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. അതിപ്പോ മാറി. ഈ വിഷയം ജോസേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം വല്ലാത്തൊരു മനപ്രയാസം, ഈ കാര്യത്തിൽ ജോസേട്ടൻ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. നിന്നോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ഒടുവിൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഒരിക്കലും എൻ്റെ അടുത്ത് വന്നിരുന്നു, നിന്റെ വീട് വരെ പോകണമെന്നും പറഞ്ഞു. ഞങ്ങള് നിന്റെ വീട്ടിൽ വരികയും ചെയ്തു. അപ്പോ വൈഫ് പറഞ്ഞു നീ ബാംഗ്ലൂർക്ക് പോയിരിക്കുകയാണെന്ന്. ഉവ്വ്, ഞാൻ വിളിച്ചപ്പോ അന്ന് വൈഫ് പറഞ്ഞിരുന്നു. ഉടൻ ഞാൻ പുള്ളിയുടെ നമ്പറിൽ വിളിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. ആ സമയം ജോസേട്ടന്റെ മൊബൈൽ ഫോൺ കംപ്ലൈന്റ് ആയിരുന്നു.
ആണോ? നീ അന്ന് കൂടെ ഉണ്ടായിരുന്ന കാര്യം വൈഫ് പറഞ്ഞില്ലായിരുന്നു? അല്ല, അന്ന് നിന്റെ വീട്ടിൽ ഞങ്ങൾ വന്നപ്പോ ഞാൻ ഗേറ്റിന് പുറത്ത് റോട്ടിലാണ് നിന്നിരുന്നത്. അതുകൊണ്ട് നിന്റെ വൈഫ് കാണാൻ വഴിയില്ല. ഏതായാലും ഒരു തരം തെറ്റിദ്ധാരണ പോലും മരിക്കുന്നതിന് മുമ്പ് ജോസേട്ടന് നിന്നോട് ഉണ്ടായിരുന്നില്ല. അതോർത്ത് നീ വിഷമിക്കണ്ട. ഓ, സമാധാനമായി. അല്ലേ തന്നെ വെറുപ്പും വൈരാഗ്യവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് എന്തിനാ? ദാ ഇതുപോലെ കഴിഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ അത് കൂടുതൽ ബുദ്ധിമുട്ടേ ഉണ്ടാക്കൂ. സദ്ബുദ്ധി ക്ഷിപ്രകോപത്തെ നിയന്ത്രിക്കും, തെറ്റു പൊറുക്കുന്നത് അവന് ഭൂഷണം. സുഭാഷിതങ്ങൾ 19:11. നിന്റെ വീട്ടിൽ വന്ന ദിവസവും ജോസുവേട്ടൻ പറഞ്ഞത് ഇതൊക്കെ തന്നെ ആയിരുന്നു. ആ ഹലോ. ആ ആ ശരി, ഞാനിപ്പോൾ തന്നെ വരാം. ആൻ്റോ, ആ ഞാനേ, എനിക്ക് അത്യാവശ്യമായിട്ട് ആ ജോർജിൻ്റെ ഓഫീസ് വരെ ഒന്ന് പോകണം. ഞാൻ പെട്ടെന്ന് വരാം. നീ ഇവിടെ തന്നെ കാണില്ലേ? നീ പോയിട്ട് വാ, ഞാൻ ഇവിടെ ഉണ്ടാവും. ആ ശരി. എന്താ ചേട്ടാ? മാത്യു അവിടെ ഇല്ല, അവൻ ബാംഗ്ലൂർക്ക് പോയിരിക്കുക. ഞാൻ അന്വേഷിച്ചു വന്നിരുന്ന കാര്യം അവൻ വരുമ്പോ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആ അപ്പൊ മാത്യു ചേട്ടനെ വിളിച്ചോളൂ. ആ എന്റെ മൊബൈൽ വർക്ക് ചെയ്യുന്നില്ല, ഞാനത് റിപ്പയർ ചെയ്യാൻ കൊടുത്തിരിക്കുക. അല്ലെങ്കിൽ മാത്യുടെ നമ്പർ വാങ്ങിട്ട് അങ്ങനെ വിളിച്ചാ പോരെ. ഏയ്, അതൊന്നും വേണ്ട. അവൻ വരുമ്പോ അവനോട് നേരിട്ട് സംസാരിച്ച് ക്ഷമ പറയണം. അത്രയ്ക്ക് ഞാൻ അവനെ നേരിട്ടും മറ്റുള്ളവരോടും ഇതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, കുറ്റം പറഞ്ഞതും വഴക്കു പറഞ്ഞതെല്ലാം വെറുതെയായി. മറ്റുള്ളവർ പറഞ്ഞ ഊഹാപോഹങ്ങൾ വിശ്വസിച്ചതാ എനിക്ക് പറ്റിയതെറ്റ്. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. പ്രഭാഷകൻ 17:24. അല്ല ഇപ്പൊ എന്തായി? ചേട്ടന്റെ ഭാഗത്താണോ അല്ല ആരുടെ ഭാഗത്താണ് ന്യായം? ഓരോരുത്തരുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയാതെ ഒരു ഫൈനൽ ഡിസിഷൻ ആകുന്നത് വരെ ഞാൻ ക്ഷമിക്കണമായിരുന്നു. എല്ലാം കൃതികൃത്യമായിരുന്നു. ഈ വിഷയം പള്ളിക്കമ്മിറ്റിയിൽ പറഞ്ഞ് കുത്തിപ്പൊക്കി വഷളാക്കിയത് മാത്യു ആണെന്ന് പറഞ്ഞായിരുന്നല്ലോ ഞാൻ മാത്യുവിനോട് വഴക്കിണി എന്നത്. ഇപ്പൊ എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ? അതല്ലടാ, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ ഒരു പരിധി വരെ കാരണക്കാർ നമ്മൾ തന്നെയല്ലേ? സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് സന്തോഷം, മറിച്ച് പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിൽ സന്തോഷം മാറുന്നു, മനസ്സിൽ പകയും ദേഷ്യവും എല്ലാം ഉടലെടുക്കുന്നു. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് സന്തോഷിക്കാനും സമാധാനം കൈവരിക്കാനും ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ എപ്പോഴും അനുഭവിക്കുക എന്നതാണ്. ഇപ്പൊ ഈ ഒരു പ്രശ്നത്തിൽ ഒരു കുഴപ്പമില്ലാണ് തീർന്നുകൊണ്ടല്ലേ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയണത്?
എന്തായാലും ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പറയാനൊക്കെ കഴിയുന്നത് ഒരു ദൈവഭാഗ്യമാണ്. എന്തോ ഇങ്ങനെയൊക്കെ ചേട്ടൻ പറഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോൾ എന്തോ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം. എന്നാലും ചില സമയത്തെല്ലാം എല്ലാം മറന്ന് ഒരു കാട്ടാള മൈൻഡ് വരുമെന്നേ. അങ്ങനെ വരാതിരിക്കാൻ വല്ല വഴിയുണ്ടെങ്കിൽ ചേട്ടൻ ഒന്ന് പറഞ്ഞുതരൂ. നമ്മുടെ കുറവുകളോടും വീഴ്ചകളോടും ദീർഘക്ഷമയുള്ളവരായിരിക്കാൻ പരിശ്രമിക്കുക. ഇതിലൂടെ എളിമയിലേക്ക് വളരാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ ധ്യാനം കൂടി വന്നതിന് ശേഷം ചേട്ടനിൽ ഒരുപാട് മാറ്റമുണ്ട് കേട്ടാ. എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു. എന്നാൽ അതിൽ പരിശീലിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു. ഹെബ്രായർ 12:11. ഓ, അത് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. കുറച്ച് ദിവസം മുമ്പേ എൻ്റെ ഒരു സുഹൃത്ത് രമേശ് ഇവിടെ ജോർജിന്റെ ഓഫീസിൽ വന്നിരുന്നു. തിരിച്ചവൻ ബുള്ളറ്റ് എടുത്ത് പോകുമ്പോൾ തൊട്ടടുത്ത് വെച്ചിരുന്ന ടൂ വീലറിൽ തട്ടുകയും അതിൻ്റെ ഇൻഡിക്കേറ്റർ പൊട്ടുകയും പെയിന്റ് പോവുകയും ചെയ്തു. അവിടെ ആരും കാണാത്തതിനാലും അവന് ധൃതിയിൽ അവിടുന്ന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നതുകൊണ്ടും പെട്ടെന്ന് അവനവിടുന്ന് പോയി. അത് കഴിഞ്ഞ് ഇന്നലെ അവൻ രമേശ് ബൈക്ക് എടുക്കുന്നത്, അപ്പോഴാ ബൈക്കിൽ മറ്റേ ടൂ വീലറിൻ്റെ പെയിൻറ്റ് കണ്ടത്. അങ്ങനെ അവൻ എന്നെ വിളിച്ചു. ജോർജിൻ്റെ ഓഫീസിൻ്റെ അടുത്തുള്ള ഷോപ്പിലെ CCTV ചെക്ക് ചെയ്ത് വണ്ടി നമ്പർ പറഞ്ഞു കൊടുക്കാൻ. നീ ഇരുന്നേ, ഇവൻ പറഞ്ഞതനുസരിച്ച് ആ ഷോപ്പിലെ ഞാൻ വിളിച്ചു ചോദിച്ചിരുന്നു. അവരാ നമ്മൾ കുറച്ചു മുമ്പ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ വിളിച്ചത്. ഞാൻ പോയി ചെക്ക് ചെയ്തു, പക്ഷേ വണ്ടി നമ്പർ എത്ര നോക്കിയിട്ടും മനസ്സിലാകുന്നില്ല. അതിനേലും രസം അതല്ല, എൻ്റെ കൂട്ടുകാരൻ രമേശ് അവിടുന്ന് ബൈക്കുമായിട്ട് പോയതിന് ശേഷേ നമ്മുടെ ജോൺസണില്ലേ, എടാ ഓട്ടോമൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യണത്, അവൻ ഈ ടൂ വീലറിൻ്റെ അടുത്തുനിന്ന് വണ്ടി നിർത്തുന്നുണ്ട്. അവൻ അതിൽ നിന്ന് ഇറങ്ങി ഇൻഡിക്കേറ്റർ ഒടിഞ്ഞ ഭാഗമെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അവിടെ വരെ വീഡിയോ ഉള്ളു. നിന്നോടൊക്കെ മുട്ടുന്നതൊക്കെ നല്ലതേ, വല്ല പട്ടിയോടും പൂച്ചയോടൊക്കെ മുട്ടുന്നതാ. കള്ളത്തരം കാണിച്ചിട്ട് അത് ചെയ്തില്ലെന്ന് പറയുക, എന്നിട്ടിപ്പോ ലോഹം ഗുണം വന്നേക്കണം. ദേ എന്റെ വായിലിക്കണം കേൾക്കണമെങ്കിൽ മര്യാദക്ക് പോയിക്കോ. ആ നിന്റെ വണ്ടി മുട്ടിയല്ലാതെ സംഭവിച്ചെങ്കിൽ പിന്നെ നീ എന്തിനാ വണ്ടിയിൽ പരിശോധന നടത്തണത്? ഓ, അപ്പം ഞാൻ സമയത്ത് വന്നതാണ് കുഴപ്പമായതല്ലേ. അതുകൊണ്ട് നിന്നെ കൈയോടെ പൊക്കാൻ പറ്റും. നീ ഒന്നോർത്തോ, മുകളിലൊരാളിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. സത്യം ഒരു കാലത്ത് പുറത്തു വരും. ആ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് സന്തോഷം, മറിച്ച് പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിൽ സന്തോഷം മാറുന്നു. മനസ്സിൽ പകയും ദേഷ്യവും എല്ലാം ഉടലെടുക്കും. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് സന്തോഷിക്കാനും സമാധാനം കൈവരിക്കാനും ഒരേ ഒരു വഴിയുണ്ട്, അത് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ എപ്പോഴും അനുഭവിക്കുക എന്നതാണ്. സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത്. സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം.
പ്രഭാഷകൻ 4:25 എന്തു പറ്റിയടാ, എന്താ നീ ആലോചിക്കണത്? എടാ, നീ ഇപ്പൊ പറഞ്ഞ ഇൻഡിക്കേറ്റർ പൊട്ടിയതും പെയിന്റ് പോയതും എന്നൊക്കെ പറയുന്ന ആ വണ്ടിയില്ലേ, അതെന്റെ വണ്ടിയാ. അതെ, വണ്ടി വർഷോപ്പിൽ കൊടുത്തു, ഞാൻ റെഡിയാക്കി. അതിപ്പോ തന്നെ ഞാൻ രമേശിനെ വിളിച്ച് പറയാം. വർഷോപ്പിൽ നിനക്ക് എത്രയായി? 2,500 രൂപ. പെയിന്റ് പോയതിനായിരിക്കും കൂടുതൽ കാശല്ലേ. ഇതിപ്പോ നിന്റെ അക്കൗണ്ടിൽ ഇപ്പൊ തന്നെ അടിയിക്കാം. ഹലോ, ആ രമേശേ, ആ മറ്റേ 2-വീലറിന്റെ പാർട്ടി കിട്ടി. എന്റെ അടുത്ത സുഹൃത്താ ആൻഡോ. വണ്ടിയൊക്കെ ആള് കാശ് മുടക്ക് റെഡിയാക്കി. ആ അവനൊരു 2,500 രൂപ ചെലവായിട്ടുണ്ട് വർക്ക്ഷോപ്പില്. ഏ ആ ആ ശരി ശരി, ആളിന്റെ നമ്പറ് ഞാൻ ഇപ്പൊ തന്നെ അയച്ചു തരാം. എടാ, ഇനിയിപ്പോ നിന്റെ അക്കൗണ്ടിൽ കാശ് വരും. ഞാൻ നിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി നീ എന്തായി ആലോചിക്കണത്? അതല്ലടാ, ഈ ജോൺസൺ അവിടെ നിൽക്കുമ്പോഴേ ഞാൻ അവിടെ വന്നു. ജോൺസൺ അത് ചെയ്തെന്ന് കരുതി ഞാൻ അവന് ഒരുപാട് ചീത്തയും പറഞ്ഞു. ഒരു ദിവസമല്ല, പല ദിവസങ്ങളിൽ പല പ്രാവശ്യം. എന്തിന്? ഇന്ന് കുറച്ച് നേരത്തെ കൂടി. ഹലോ, അതെ, ആൻ്റെ വേണം. ആ കിട്ടി കിട്ടി. ഓ ആ ശരി ശരി, ഇത് അവനല്ലേ? അതെ. സംഗതി ഓക്കെ അല്ലേ? എന്നാലും നീ ആ ജോൺസിനോട് ചെയ്തത് ഇച്ചിരി കടന്നു കയ്യായി. ജോൺസാ, ഓ എന്റെ പൊന്നോ. എടാ, നീ ആ വർക്ക്ഷോപ്പിൽ ചെലവായ കാശ് പറ, ഞാനതങ്ങ് തന്നേക്കാം. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം തീരുമല്ല. അതിന് നീയല്ലല്ലോ എന്റെ വണ്ടിയിൽ തട്ടിയത്. അല്ലടാ, ഞാൻ തന്നെ ചെയ്തത്. എന്റെ വണ്ടിയാ നിന്റെ വണ്ടിയിൽ മുട്ടിയതും ഇൻഡിക്കേറ്റർ പൊട്ടാനും പെയിന്റ് പോകാനും എല്ലാം കാരണം. നീ പറയി, വർക്ക്ഷോപ്പിൽ എത്ര കാശായി? ആ കാശ് ഞാനങ്ങ് തന്നേക്കാം. ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പറയാനും കഴിയുന്നത് നിന്റെ മനസ്സിനും നന്മയും എളിമയും ആ. നീ എന്നോട് ക്ഷമിക്കണം. നീ അല്ലാതെ 100-ൽ 100% എനിക്ക് മനസ്സിലായി. അതെങ്ങനെ? അത് വണ്ടി വെച്ചിരുന്ന കടയുടെ മുമ്പിലുള്ള CCTVയിലുണ്ട്. അത് വണ്ടി തെറ്റി അത് തന്നെ ചെക്ക് ചെയ്ത് എന്നെ ഫോൺ ചെയ്യുകയും ഗൂഗിൾ പേ വഴി എനിക്ക് കാശ് തരികയും ചെയ്തു. അത് അയാളുടെ മനസ്സിൻ്റെ നന്മ. ഇവിടെ നല്ലത് ചിന്തിക്കുകയും എളിമ കാണിക്കാതിരിക്കുകയും ചെയ്തത് ഞാനൊരുത്തനാ. എനിക്കിത്തിരി സ്പീഡ് കൂടിപ്പോയി. എൻ്റെ വണ്ടിക്ക് പറ്റിയ ഡാമേജ് കണ്ട് അത് നോക്കാൻ കാണിച്ച നിന്റെ മനസ്സിൻ്റെ നന്മ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നീ എന്നോട് ക്ഷമിച്ചേരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. 1 യോഹന്നാൻ 1:9. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത് ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, 6803-09. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.